നമസ്കാരം. പെൻഷൻ ന്യൂസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വരും ദിവസങ്ങളിലെ അറിയിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. സംസ്ഥാനത്തെ സാമൂഹിക സുരക്ഷാ പെൻഷനും ക്ഷേമനിധി ബോർഡ് വഴി പെൻഷൻ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നവർക്കും 7 മാസമായി കുടിശ്ശികയാണ്. ഓരോ ഗുണഭോക്താക്കൾക്കും 11,200 രൂപയാണ് ലഭിക്കാനുള്ളത്. ഇതിൽ 2 മാസത്തെ അല്ലെങ്കിൽ പരമാവധി 3 മാസത്തെ 3,200 രൂപ അല്ലെങ്കിൽ 4,800 രൂപ വരെ കേന്ദ്രം തുക അനുവദിച്ച സാഹചര്യത്തിൽ വിതരണം ചെയ്യാൻ ആവുമെന്നുള്ള അറിയിപ്പാണ് പുറത്തുവരുന്നത്. സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ 2 മുതൽ 3 മാസത്തെ ആനുകൂല്യങ്ങളായിരിക്കും ഒരുമിച്ച് ആദ്യ ഗഡുവായി വിതരണം ചെയ്യുക. 55 ലക്ഷം വരുന്ന ആളുകൾക്ക് ഈ ആനുകൂല്യങ്ങൾ ലഭിക്കും. വാർദ്ധക്യ പെൻഷൻ, വിധവാ പെൻഷൻ, ഭിന്നശേഷി പെൻഷൻ, അവിവാഹിത പെൻഷൻ, ഇവർക്കെല്ലാം തുക എത്തിച്ചേരും. ഇപ്പോൾ കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്ന് 13,608 കോടി രൂപയാണ് വായ്പയെടുക്കാൻ അനുമതിയായിട്ടുള്ളത്. മുടങ്ങിക്കിടക്കുന്ന ആനുകൂല്യങ്ങളുടെ വിതരണം സർക്കാർ ഉടൻ ആരംഭിക്കും. മസ്റ്ററിംഗ് പൂർത്തിയാക്കിയിട്ടുള്ള ആളുകൾക്കായിരിക്കും ഈ ഒരു തുക എത്തിച്ചേരുക. അതേസമയം സർക്കാർ ജീവനക്കാർക്കുള്ള ശമ്പള വിതരണം പൂർത്തിയായെന്ന് ധനവകുപ്പ്. 6-ാം ദിവസമാണ് മുഴുവൻ ജീവനക്കാർക്കും ശമ്പളം വിതരണം ചെയ്യാൻ സാധിച്ചത്. സാധാരണ 3 ദിവസം കൊണ്ടാണ് ശമ്പള വിതരണം പൂർത്തിയാക്കുക. 5.25 ലക്ഷത്തോളം ജീവനക്കാരുടെ ശമ്പള വിതരണമാണ് പൂർത്തിയായിട്ടുള്ളത്. എന്നാൽ ട്രഷറി നിയന്ത്രണം നീക്കുന്നത് സംബന്ധിച്ച് തീരുമാനം ഇതുവരെയും എടുത്തിട്ടില്ല. ഈ 1-ന് ട്രഷറി ഓവർഡ്രാഫ്റ്റ് കാലയളവ് പിന്നിട്ടതോടെ കേന്ദ്രത്തിൽ നിന്നും നികുതി വിഹിതമായി കിട്ടിയ 2,736 കോടി രൂപയും IGST സെറ്റിൽമെന്റായി കിട്ടിയ 1,386 കോടി രൂപയും റിസർവ് ബാങ്കിലേക്ക് തിരിച്ചടക്കാൻ ഉപയോഗിച്ചിരുന്നു. ഇതാണ് ശമ്പള വിതരണത്തിന് തടസ്സമായത്. വരും ദിവസങ്ങളിലെ അറിയിപ്പുകൾ തുടർന്നുമെത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.